Dubai Gold and Diamonds, Pride of Generations, Perindalmanna Road, Pattambi. പട്ടാമ്പിയിലെ ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ വ്യാപാര മേഖല. നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ പോലും പട്ടാമ്പിയിലേക്ക് ജനങ്ങൾ വരാതായതോടെ വ്യാപാരികൾ ആശങ്കയിലാണ്. തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹികൾ അധികാരികളോട് ആവശ്യപ്പെടുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം മേലെപ്പട്ടാമ്പി ജംഗ്ഷൻ മുതൽ ചെറുപ്പുളശ്ശേരി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് രൂപപ്പെടുന്ന ഗതാഗതക്കുരുക്ക് വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയാവുകയാണ്. ഗതാഗതക്കുരുക്ക് മൂലം മണിക്കൂറുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ പോലും പട്ടാമ്പിയിലേക്ക് പൊതുജനങ്ങൾ വരാത്ത സ്ഥിതിയുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വ്യാപാര മേഖലയെയാണ്. ഇതിനാൽ പട്ടാമ്പിയിലെ വ്യാപാരികൾ ഏറെ പ്രയാസത്തിലും ആശങ്കയിലുമാണ്. ഈ നില തുടർന്നാൽ നിരന്തരം പട്ടാമ്പിയെ ആശ്രയിക്കുന്നവർ പോലും സമീപ പ്രദേശങ്ങളെ ആശ്രയിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. പൊതുവെ വ്യാപാര മേഖലയിൽ മാന്ദ്യം അനുഭവപ്പെടുന്ന ഈ സമയത്ത് ചെറുകിട വ്യാപാരികൾക്ക് ഇത് ഇരുട്ടടിയായി മാറും. ഇതിനെല്ലാം പുറമെയാണ് നഗരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെടുന്ന ട്രാഫിക് പരിഷ്കാരങ്ങളും വാഹന പരിശോധനയും. ഇത് ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. തകർന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പട്ടാമ്പിയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് യോഗം അപലപിച്ചു. തകർന്ന റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നും ഏകപക്ഷീയമായ ട്രാഫിക് പരിഷ്കാരങ്ങൾ പുനരാലോചിക്കണമെന്നും ബന്ധപ്പെട്ട അധികാരികളോട് യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സിദ്ദിഖ് പത്രാസ്, ജനറൽ സെക്രട്ടറി വി സലീം, ട്രഷറർ പി പി സൈദലവി, ഇ പി അബ്ദുൽ ജബ്ബാർ, മുഹമ്മദ് ഷെരീഫ് അറക്കൽ, ആർ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇപ്പൊ കുറച്ച് സമയം മുതൽ പട്ടാമ്പിയിലെ റോഡ് വളരെ ശോചനാവസ്ഥയാണ്. അത് പൂർണ്ണമായിട്ടും വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം വേണം. ഈ റോഡിന്റെ അറ്റകുറ്റപ്പണി ഉടനെ നടക്കണമെന്നാണ് ഞാൻ വ്യാപാര വ്യവസായ സമിതി പട്ടാമ്പി യൂണിറ്റ് ആവശ്യപ്പെടുന്നത്. എന്നാലെല്ലാം മേലപ്പട്ടാമ്പി മുതൽ പാലക്കാട് റോഡിൽ സേവന വരെയും ചെർപ്പശ്ശേരി റോഡിൽ ഏകദേശം സംസ്കൃത കോളേജ് വരെയും റോഡ് ബ്ലോക്കാണ്. ഒരാൾക്ക് പോലും പട്ടാമ്പിയിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു എമർജൻസി കേസ് ആംബുലൻസിന് പോലും വരാൻ പറ്റാത്ത അവസ്ഥ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ഇതിനെല്ലാം കാരണം ഈ റോഡിൻ്റെ വളരെ കുണ്ടും കുഴിയും അതാത് സമയത്ത് അടക്കാത്തതിൻ്റെ കാരണമാണ് ഇതുണ്ടാവുന്നത്. ഇതിനെതിരെ ഇതിനൊരു പരിഹാരം കണ്ടെങ്കിൽ കേരള വ്യാപാര സഹകരണ സമിതി ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ കച്ചവടം ഇല്ലാത്ത സമയത്ത് ഇതും കൂടി ബ്ലോക്കായി കഴിഞ്ഞാൽ ഞങ്ങളുടെ കച്ചവടം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ഈ ഇപ്പോഴത്തെ ഈ അവസ്ഥ പരിഹരിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. പട്ടാമ്പിയിലേക്ക് വരുന്ന ഒരു മോട്ടോർ സൈക്കിൾ പോലും ഇന്നലെ വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ഇത് ഇന്നലെ മാത്രമല്ല, ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നിരന്തരമായി തിരിക്കുകയാണ്.